ലോക ഫുട്ബോളിനെ ബ്രസീൽ ആധിത്യം വഹിക്കുമ്പോൾ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിന് ഷഷ്ഠി പൂർത്തി 1950 ലെ മറക്കാന ദുരന്തത്തിന് ശേഷമാണ് ദേശീയതയുടെ പ്രതീകമായ മഞ്ഞക്കുപ്പായം പിറവികൊണ്ടത് ബ്രസീൽ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുക വിശ്വവിഖ്യാതമായ മഞ്ഞ ജേഴ്സിയാണ് പെലെയും ഗാരഞ്ചയും സോക്രട്ടീസും റൊണാൾഡോയും നെയ്മറും ഒക്കെ ധരിച്ച ആ മഞ്ഞക്കുപ്പായം ബ്രസീലിയൻ ദേശീയതയുടെ പ്രതീകം കൂടിയാണ് 2014 അതിനെ 60 വയസ്സ് തികയുകയാണ് 1950 ബ്രസീൽ ലോകകപ്പിലെ അവസാന മത്സരത്തിൽ കിരീടം നേടാൻ സമനില മാത്രം ആവശ്യമായിരുന്ന ബ്രസീൽ 200,000 കാണികൾക്ക് മുന്നിൽ 2-1 ഉറുഗ്വേയോട് പരാജയപ്പെട്ടു മാരക്കാനയിലെ ദുരന്തം എന്നറിയപ്പെട്ട ഈ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ ബ്രസീലിന്റെ ജേഴ്സി നീല കളറോട് കൂടിയ വെള്ള ഷർട്ടായിരുന്നു ഈ വസ്ത്രത്തിൽ ദേശീയതയുടെ പ്രതീകമായി ഒന്നുമില്ല എന്ന പരാതി ഉയർന്നതോടെയാണ് പുതിയൊരു ജേഴ്സിക്കായി അന്വേഷണം ആരംഭിച്ചത് ജേഴ്സി നിർദ്ദേശിക്കാൻ ബ്രസീലിലെങ്ങും മത്സരങ്ങൾ നടത്തി ബ്രസീൽ ദേശീയ പതാകയിൽ ഉണ്ടായിരുന്ന മഞ്ഞ പച്ച നീല വെള്ള എന്നീ നാല് നിറങ്ങൾ പുതിയ ജേഴ്സിയിൽ വേണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു അൽഡെയർ ഗാർസിയ സക്ലി എന്ന 19-കാരനാണ് ഒടുവിൽ മത്സരത്തിൽ വിജയിച്ചത് പച്ച കോളറും കൈപ്പിടിയുള്ള മഞ്ഞ ഷർട്ട് വെള്ള വരകളുള്ള നീല ഷോർട്സ് വെള്ള സോക്സ് എന്നിവയായിരുന്നു അൽഡെയർ നിർദ്ദേശിച്ച ജേഴ്സി പിന്നീട് പലതവണ ബ്രസീൽ ജേഴ്സിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ ജേഴ്സിയിലും പ്രധാന നിറം മഞ്ഞ തന്നെ അതുകൊണ്ട് തന്നെയാണ് ബ്രസീൽ പട മഞ്ഞപ്പടയായി അറിയപ്പെടുന്നതും വെൽക്കം ഡെസ്ക് ടിസിവി